Allianz. മാമി എന്തോ പഠിക്കാം ഇപ്പോഴാ? ഇപ്പൊ മാമിക്ക് വയ്യ. മാമിക്ക് ഭയങ്കര ക്ഷീണം. എനിക്ക് പരീക്ഷ ഉള്ളതാ മാമി. മാമി നാളെ പഠിപ്പിച്ചുതരാം. നാളെ പഠിപ്പിച്ചുതരാം. അപ്പൊ ഇന്ന് ആര് പഠിപ്പിച്ചു? ഇന്നിപ്പോ പഠിക്കണ്ട, അല്ലെങ്കിൽ കുഞ്ഞു വീട്ടിൽ പോയിരുന്നു പഠിച്ചു. കേട്ടോ, മാമി നാളെ പഠിപ്പിച്ചുതരാം. അല്ല, ചേച്ചിമാരെവിടെ? ചേച്ചിമാരപ്പുറത്തിരുന്ന് പഠിക്കുക. കുഞ്ഞു വീട്ടിൽ പോയിരുന്നു പഠിച്ചു കേട്ടാ. മാമി നാളെ പഠിപ്പിച്ചുതരാം. ശരി. തല വെട്ടി പൊളക്കുന്നു. ഒത്തിരി ഒന്ന് പറഞ്ഞു കൊടുക്കത്തന്നായിരുന്നു, പരീക്ഷ ആയതുകൊണ്ടാ. എന്റെ അമ്മ അമ്മ കാണുന്നില്ല ഞാൻ തലവേനായിട്ട് ഇവിടെ ഇരിക്കണത്. ഇന്ന് ഡാൻസ് ക്ലാസ്സിൽ എന്തോ ഒരു തിരക്കാരെന്ന് അറിയോ. വരാത്ത പിള്ളേരെല്ലാം ഇന്ന് വന്ന് മറ്റേ എല്ലാം കളിച്ച് കാണിച്ചു കൊടുക്കാം. ഇതുങ്ങളൊന്ന് അടക്കിയിരുത്താൻ പെടുന്ന പാട്. എന്റെ ഇതിലെ കൂടെ രണ്ട് മൂളിച്ച മാത്രമേ ഉള്ളു. ഇപ്പൊ എനിക്ക് വയ്യാത്തോണ്ടല്ലേ അതുങ്ങൾ അവിടെ ഇരുന്ന് പഠിക്കണത്. മകൾക്ക് ഞാൻ ഒരു ചായ ഇട്ടുകൊണ്ട് തരാം കേട്ടോ, വിഷമിക്കണ്ട. എന്നിട്ട് എന്നിട്ട് ആ ആ നീ തന്നുവിടുന്നൊക്കെ അവിടുത്തെ പിള്ളേർക്കായിരിക്കും കൊടുക്കണം. നീ വല്ലതും കഴിക്കണ്ട. വെക്കല്ലേ വെക്കല്ലേ വെക്കല്ലേ. ഇല്ല, വാർഡനോട് പറഞ്ഞാൽ മതി. അമ്മയ്ക്ക് സുഖമില്ല, അമ്മയുടെ കാര്യങ്ങൾ ചോദിക്കാന്ന് പറ. ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് വിളിക്കുന്നത്. ആ ആ പഠിക്കുന്നുണ്ടോ അതോ പിള്ളേരുമായിട്ട് വർത്താനം പറഞ്ഞിരിക്കുവോ? അവന്തേ അവിടെ പോയേക്കുന്ന്, അപ്പുറത്ത് പഠിക്കാൻ വേണ്ടി പോയി. ആടി ഇതേ വന്നേക്കുന്ന്. മാമിയോട് വീട്ടിൽ പോക്കോളാ പറഞ്ഞ്, പിന്നെ എപ്പോഴെങ്കിലും പഠിപ്പിക്കാന്ന്. അവൾ എവിടെയെങ്കിലും പോകുന്നോ? പിന്നെ സയ്യു ചേച്ചി നല്ല ചേച്ചി എന്ത് പഠിക്കുന്നു? അവര് പഠിക്കുവാണോ? അവക്ക് എന്താ പറ്റിയെന്താ? എന്ത് പറ്റിയെന്നാവോ? അതെ വരുന്ന. അമ്മ ഞങ്ങൾ എഴുതി. ഞാൻ എഴുതിയാ? എന്നെ ബുക്ക് അടിച്ചു വെച്ചിട്ട് കുറച്ചു നേരം പോയി കളിച്ചു. അമ്മ അപ്പൊ പറഞ്ഞിട്ടല്ലേ കഷ്ടപ്പെട്ട് ഞങ്ങൾ എഴുതി. അയ്യോ കഷ്ടപ്പെട്ടാണോ എഴുതിയത്? ആ കഷ്ടപ്പെട്ട് എഴുതിയ നോക്ക് എടി. ഹാപ്പിയുടെ എച്ച് എ അല്ലേ, എന്നിട്ട് ഇവിടെ ഓ ഓ എഴുതി വെക്ക്. കറക്റ്റായിട്ട് എഴുതണം കേട്ടാ. കുഞ്ഞ് ഓ പോലെ എഴുതി. അതെ കാണിച്ച അമ്മേനെ കാണിച്ച. ആ അങ്ങനെ തന്നെ. ഏ നിന്നെ ഞാൻ എൻ്റെ നാത്തൂനായിട്ടല്ല കണ്ടത്, എൻ്റെ അനിയത്തിയായിട്ടാ. എൻ്റെ കൊച്ച് നിന്റെയും കൊച്ചായിട്ടാ നീ കരുതണെന്നാ ഞാൻ വിചാരിച്ചത്. അതിനിപ്പോ എന്ത് പറ്റി? എന്ത് പറ്റി നിനക്കറിയില്ലേ? നിന്റെ പിള്ളേരെ പഠിപ്പിക്കാൻ നിനക്ക് പറ്റുമല്ലോ. ആ കൊച്ചു രണ്ടക്ഷരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നപ്പോ നീ ഇതിനെ ഒടിച്ചു വിട്ടതപ്പോ. അതിനിവരെ ആര് പഠിപ്പിച്ച്? ഇത് ഈ കാണുന്നത് എന്താ? എന്റെ ചേച്ചി ഞാൻ നേരത്തെ എങ്ങാണ്ട് ഒരു ഹോംവർക്ക് കൊടുത്താണ് അത് അവളെ എഴുതിക്കൊണ്ട് വന്നത്. എന്റെ ലില്ലി, ആ കൊച്ചിന് ഇതേപോലെ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. എനിക്ക് ഒട്ടും വയ്യായിരുന്നു ചേച്ചി. അതുകൊണ്ടാണ് വയ്യാതിരിക്കുന്ന ആള്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അമ്മയ്ക്ക് വയ്യാതിരിക്കും? എന്ത് പറഞ്ഞടി? നിന്റെ അമ്മയ്ക്ക് അവനെ പഠിപ്പിക്കാൻ പറ്റൂല. അത് തന്നെ തോന്നിയാസം നീ കാണിച്ചത് നല്ല കാര്യം. ഇത് തന്നെ പറഞ്ഞത് പൊയ്ക്കെന്ന് പറയാൻ നീ ആരാ എങ്ങോട്ടാ ഓടിച്ചു വിടുന്നത്? ആരെ ഓടിച്ചു വിടുന്നത്? എനിക്ക് ചേച്ചിയോട് വർത്തമാനം പറയാൻ പറ്റത്തില്ല. തെറ്റ് ചെയ്യുന്നവന് വർത്തമാനം പറയാൻ പറ്റൂല. അല്ലെങ്കിൽ ഞാൻ അവനെ പഠിപ്പിക്കുന്ന എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് പറഞ്ഞില്ലേ? ഇന്ന് വീട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞത് എന്തിനാ? അവൻ എന്നോട് വന്ന് പറഞ്ഞ അമ്മ എന്നോട് വീട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞോട്ട് പൊക്കോ ഇനി ഒരിക്കലും പഠിപ്പിക്കത്തില്ലെന്നാണോ പറഞ്ഞത്? അല്ലല്ലോ, ഞങ്ങളുടെ ഗതികേട് കൊണ്ട് നിന്റെ അടുത്ത് കൊച്ചിനെ പഠിപ്പിക്കാൻ വിട്ടു. ഗതികേടായത്? അതെ, ഞാനല്ലേ ഇത്ര നാളും പഠിപ്പിച്ചോണ്ടിരുന്നത്. വേണ്ട വേണ്ട, എന്തിനാ പിള്ളാര് തന്നെ കരയുണ്ട്. ഓ അമ്മയും കൂടി കൂട്ടുനിന്നിട്ടായിരുന്നു അല്ലേ ഇത്? അമ്മ അമ്മ കണ്ടതല്ലേ എത്ര നേരിട്ട് ഞാൻ തലവേനായിട്ട് ഇവിടെ ഇരിക്കുവാണ്. തലവേനുള്ളതുകൊണ്ടല്ലേ അമ്മ പഠിക്കാനായിട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞു വിട്ടത്. എന്റെ പൊന്നടി, അവ ഒരിച്ചെണ്ണം കുത്താണെന്നാണ് തോന്നുന്നത്. ഞാൻ ഒരു കട്ടൻ ചായ എടുക്കാൻ പോയതാ. ഒരിച്ചെണ്ണം കുത്തല്ല, അവക്ക് വേറെ എന്തോ കുഴപ്പം. തലവേദനായിട്ട് അമ്മ കട്ടൻ ചായ ഇട്ടോണ്ട് വന്നതാ. അയ്യോ കട്ടൻ ചായ കുടിച്ച മാറണോ നിനക്ക്? ചേച്ചി ഇനി ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വിടട്ടെ കൊച്ചി. വിടുന്നില്ല ഞാൻ, വിടുന്നില്ല. എനിക്ക് കുറച്ച് തെണ്ണം ഉണ്ട്. ഞാൻ ഇതുങ്ങളെ എന്റെ ആങ്ങളുടെ പിള്ളേരായിട്ടല്ല കാണുന്നത്, എന്റെ മക്കളായിട്ടാ കാണുന്നത്. എന്റെ കൊച്ചിന് എന്തെങ്കിലും കൊടുത്താ ഇതുങ്ങൾക്കും കൊടുക്കും ഞാൻ, മനസ്സിലായാ? എന്നിട്ട് എന്റെ കൊച്ചിനെ മാറ്റി നിർത്തിയിട്ട് അവരെ മാത്രം പഠിപ്പിക്കുമ്പോ എനിക്ക് തെണ്ണുണ്ടാവൂലേ?
എടി പഠിപ്പിച്ചു കൊടുത്തതല്ല കൊച്ചുങ്ങൾക്ക് ഒരു സംശയം, അതൊന്ന് പറഞ്ഞു കൊടുത്തന്നേ ഉള്ളൂ. അത് തന്നെയല്ലേ ഉള്ളൂ അവനും. അവൻ എന്താ വേറെ എന്തെങ്കിലും ഐ എ എസ് പഠിക്കണ കൊച്ചാണോ അവൻ? ഒന്നാം ക്ലാസ്സിൽ പഠിക്കണ പോലെയാ? നിർത്ത്, ആ വേണ്ട, എനിക്ക് മനസ്സില്ല. ആ തീർന്നല്ലോ, അത് തന്നെയാണ് കാര്യം, അത് തന്നെയാണ് കാര്യം. ഇനി എന്റെ കൊച്ച് ഇങ്ങോട്ട് പഠിക്കാൻ വേണ്ടി വരുന്ന അവിടെ തന്നെ വെച്ചോ. പിന്നെ അവക്ക് മൂക്കിന്റെ തുമ്പത്താണ് കോപ്പ. നീ ഒന്ന് മിണ്ടാതിരുന്നാ പോരായിരുന്നേ. ഞാൻ എനിക്ക് വയ്യ, ഒന്നാമത് മനുഷ്യന് തല പൊളിഞ്ഞിരിക്കുവാണ്. അധിക പട്ടികയില്ലേ? കൂട്ടാൻ. ഓ പ്ലസ്. ആ അത് തന്നെ പ്ലസ്. നീ ഒരു കാര്യം ചെയ്തേ, ഇങ്ങനെ പറഞ്ഞാലേ നല്ല സ്പീഡിൽ പറയണം പട്ടിക എന്ന് പറഞ്ഞാല്. അതെ, ഒന്നും ഒന്നും രണ്ട്, രണ്ടും ഒന്നും മൂന്ന്, മൂന്നും ഇങ്ങനെ ചൊല്ലി പിടിച്ചേ. രണ്ടും ഒന്ന് നോക്കി വായിക്കണം. വായിച്ചോ വായിച്ചോ. ഒന്നും ഒന്നും രണ്ട്, രണ്ടും ഒന്നും മൂന്ന്, മൂന്നും ഒന്നും നാല്, നാലും ഒന്നും അഞ്ച്, അഞ്ചും ഒന്നും ആറ്, ആറും ഒന്നും ഏഴ്, ഏഴും ഒന്നും എട്ട്, എട്ടും ഒന്നും ഒമ്പത്, ഒമ്പതും ഒന്നും, ഒമ്പതും ഒന്ന്. ഞങ്ങക്ക് പഠിക്കാനറിയാം. മര്യാദക്ക് ഇരുന്ന് വായിച്ചു പഠി. എന്താ അവനങ്ങോട്ട് വിടുന്നില്ല? അവനോട് ചോദിക്കണ നേരത്തിന് നിന്നിന്റെ ഭാര്യനോട് പോയി ചോദിക്ക എന്താ പഠിക്കാൻ അവൻ വരാത്തേന്ന്. വിടുന്നില്ല വിടുന്നില്ല, കൊച്ച് പഠിക്കാൻ ചെന്നപ്പോ ഇവള് എന്തിനാ വീട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞത്? എന്തിനാ വീട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞ? വയ്യാഴിയുണ്ട് ഇവനോട് പറഞ്ഞു വയ്യാന്ന് പറഞ്ഞു. ഞാൻ പാവം പിടിച്ചവള് അവക്ക് വയ്യ എന്ത് പറ്റി നോക്കാൻ വേണ്ടി ചെന്നപ്പോ വയ്യാത്ത ആൾ അവളുടെ പിള്ളേരെ എങ്ങനെ പഠിപ്പിക്കും? സയ്യൂനെ നല്ലൂനെ എങ്ങനെ പഠിപ്പിക്കും? അത് പറ്റുന്നുണ്ട്, എന്റെ കൊച്ചിനെ പഠിപ്പിക്കാൻ പറ്റില്ല. വേണ്ട വേണ്ട, അവള് തന്നെ സംബന്ധിച്ചല്ലോ. ആ ശരി ചേച്ചി, അങ്ങനെയാണ് വിചാരിച്ചെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ആണ്. ഇന്നലെ കഴിഞ്ഞില്ലേ? ഇല്ല കഴിഞ്ഞില്ല. ഇവൻ ഇതിനകത്ത് പഠിച്ച് ഫസ്റ്റ് മേടിച്ചിട്ട് ഞാൻ അവളെ കാണിച്ചു കൊടുക്കും. അവക്ക് മാത്രമൊന്നുമല്ല അങ്ങനെ പഠിപ്പിക്കാൻ അറിയാവുന്നത്. എല്ലാവർക്കും അറിയാം, സമ്മതിച്ചല്ലോ. വേണ്ടാന്ന്, എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അവക്ക് ഇപ്പൊ അങ്ങനെ എക്സ്ട്രാ സമയമൊന്നും വേണ്ട. കൊച്ചുങ്ങളെ പഠിപ്പിക്കും, അവനോട് മക്കളോട് അടുത്തിരിക്കുമല്ലോ. അപ്പൊ മൂന്നേരം ഒരുമിച്ചല്ലേ പഠിപ്പിച്ചോണ്ടിരുന്നത്? പിന്നെ കനക, എനിക്ക് ഇവിടുത്തെ അടുക്കളയിലെ പണി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സമയമുണ്ട്. ഇന്നാണെങ്കിൽ ശനിയാഴ്ച. അവന് അവരുടെ സയ്യൂനെ നല്ലൂനെയും കൂടെ ഇരുന്ന് പഠിക്കണ വിട്ടോണ്ട് അങ്ങനെ വിട്ട്, അത്രേ ഉള്ളു. അതിനകത്തൊന്നും വലിയ കാര്യമില്ല. നീ ഇന്ന് പഠിക്കടാ, നീ അകത്തോട്ട് പോ ചെല്ല്. പിന്നെ ഇവിടെ ഇപ്പൊ ലില്ലി ഇല്ലെങ്കിൽ, ലില്ലിയും കനകനും ഇല്ലെങ്കിൽ ഇനിയിപ്പോ ആർക്കും പഠിക്കണ്ടല്ലോ, പഠിക്കാൻ പറ്റൂലല്ലോ. അകത്ത് വരുന്ന പഠിക്ക്. കുറച്ച് കഴിയുമ്പോ അത് ഫുള്ള് ചെല്ലി കേൾപ്പിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാട്ടാ. അപ്പൊ കണ്ടില്ല അവനെ പഠിപ്പിക്കൂന്ന്. എനിക്കറിയാം, ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, അത്രയും വലിയ ഇംഗ്ലീഷ് ഒക്കെ അവനുള്ളൂ. ലില്ലി, അടുക്കളയിലെ ജോലി കഴിഞ്ഞെങ്കിൽ നീ വന്നാ കൊച്ചിന്റെ രണ്ട് അക്ഷരം പറഞ്ഞു കൊടുക്കുക, അവൾ ആ കൊച്ചിനെ തല്ലി കൊല്ലും. ഞാനെന്തിനാ പറഞ്ഞു കൊടുക്കുന്നത്? ചേച്ചി ട്യൂഷനും കൊണ്ടാക്കാൻ പോവാ. അതുമല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേച്ചി എന്നോട് വന്ന് പറയട്ടെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്തൊന്നും വാശിയടി, ഒന്നും അല്ലെങ്കിലും നിന്റെ ആങ്ങളയുടെ കൊച്ചല്ലേ അത്, അല്ലെങ്കിൽ നിന്റെ ചേട്ടത്തി അല്ലേ അവള്? ആണാ, ചേട്ടത്തിയാണ്. ആ ചേട്ടത്തിയുടെ ആരാ ഞാൻ? അനിയത്തിയല്ലേ. അപ്പൊ എനിക്കൊരു വയ്യായ്മ എന്ന് പറഞ്ഞാൽ അത് ചേച്ചി വിശ്വസിക്കണ്ടേ? വിശ്വസിച്ചാ ചേച്ചി? ഇല്ലല്ലോ എടിയാ, അത് അവക്ക് ദേഷ്യം വന്ന വേറൊന്നും ഉണ്ടല്ല. അവളവിടെ വന്ന് കയറി നോക്കിയപ്പോ നീ നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അതാണ് അവക്ക് ഇത്ര ദേഷ്യം വന്നത്. അമ്മ കണ്ട ഞാൻ അവൾമാരെ പഠിപ്പിക്കുന്നത്. ഏ,
അവൾമാർ ആ സമയത്ത് ഒരു സംശയം ചോദിച്ചത്, അത് ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. ഉടനെ ചേച്ചിക്ക് അതൊന്നും കേൾക്കണ്ട, ചേച്ചി കഴുതുള്ളി ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ഞാൻ പോകത്തൊന്നുമില്ല, ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. ഇപ്പം ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും, ഞാൻ പോകുന്നു. മക്കളെ ഇന്നലെ എന്റെ അമ്മ അവിടെ എന്തൊക്കെയോ പഠിപ്പിച്ചില്ല, ഇനി ഞാൻ എന്താ പഠിപ്പിക്കാം? ഞായറാഴ്ച ആയിട്ടാണ് അങ്കിളിച്ച് റെസ്റ്റ് എടുക്കുന്നത്, ഒന്ന് ഉറങ്ങിയിട്ട് നമുക്ക് വൈകിട്ടുണ്ട്. ഒരു കാഞ്ചി മലയാളം ഇടും, മലയാളം പഠിക്കാം, മലയാളം പഠിക്കാം. മലയാളം ഞാൻ പഠിച്ചതാ, പക്ഷേ നാളെ ഇംഗ്ലീഷിന്റെ ടെസ്റ്റ് പേപ്പർ ഉള്ളതാ, അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം. അറിയാൻ വയ്യാത്ത ആ എട ഇംഗ്ലീഷ് പുസ്തകം കുരുമ്പിനെ കടന്ന് ഉറങ്ങിക്കൂടെ, അമ്മച്ചി പറഞ്ഞു വിട്ട ആ പിന്നെ എ ബി സി ഡി പറഞ്ഞേ കേട്ടെ, എ ബി സി ഡി പറ റൊണാൾഡിന്റെ സ്പെല്ലിംഗ് പറ റൊണാൾഡിന്റെ സ്പെല്ലിംഗ് പറ ചെവി കേക്കണം, ഏത് വന്ന് ഒന്ന് പോലും മൊത്തം എഴുതും. അല്ലല്ല ഞാൻ മൂളി കേക്കോ, കണ്ടുപിടിച്ചു. ആപ്പിളിന്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് പിന്നെ പിന്നെ അമ്മയുടെ കുഞ്ഞേ അമ്മേ, മുട്ടയും പാലും തരാം കേട്ടോ, ഇതൊന്ന് അലക്കി കഴിഞ്ഞേക്കട്ടെ. മുട്ട കിട്ടി, രണ്ടുമൂന്നെണ്ണം കിട്ടി. സ്കൂളിൽ നമ്മള് സി ബി എസ് ഇ സ്കൂളല്ലേ, ഗവൺമെന്റ് സ്കൂളിലല്ലേ മുട്ട കിട്ടുള്ളൂ. പക്ഷെ ഇവരുടെ ക്ലാസ്സിൽ ഇന്ന് മുട്ട കൊടുത്തു, അത് ഇവന് മാത്രം. നാടൻ മുട്ട അല്ല, ഇംഗ്ലീഷ് മുട്ട. യു കെയിൽ ഇംഗ്ലണ്ടിലൊക്കെ മാത്രം കണ്ടുവരുന്ന ഇംഗ്ലീഷ് മുട്ട. വയറ് നിറഞ്ഞോ എന്തായാലും കുഞ്ഞിന്? ഇല്ലില്ല, വയറ് നിറഞ്ഞിട്ട് അന്ന് അമ്മ പാലും കൂടി തരാം, അപ്പൊ വയറ് നിറയും കേട്ടോ. പക്ഷെ മനസ്സ് നിറഞ്ഞിരിക്കും. അവന്റെ അല്ല എന്റെ. എന്റെ മിസ് കണ്ട് കൊറേ പരാതി പറഞ്ഞു. മുട്ടയ്ക്കോ? മുട്ടയ്ക്കല്ല, കൊച്ചിന്റെ പഠിത്തത്തിന്. കൊച്ചു പഠിത്തത്തിൽ ഭയങ്കര മോശമായി. ഇന്നത്തെ ടെസ്റ്റ് പേപ്പർ അവന് കിട്ടിയത് ആ മുട്ട, ഇംഗ്ലീഷിന്റെ ടെസ്റ്റ് പേപ്പറിന്റെ മുട്ട. ആ മുട്ടയാ. അവര് പറയാ നല്ലോണം പഠിച്ചോണ്ടിരുന്ന കുഞ്ഞ് ഇപ്പൊ എന്തോ പറ്റി, എന്തോ പറ്റിയെന്ന്. എന്തോടാ പറ്റിയത്? എന്തോ പറ്റിയത്?
എനിക്ക് മാമി പഠിപ്പിച്ചാലും മനസ്സിലാവുന്നു. ഇപ്പൊ എന്താ ഇവിടെ ഇവിടെ പഠിപ്പിച്ചിട്ടൊന്നും നിനക്ക് മനസ്സിലാവണില്ലേ? ഇല്ലെന്ന് അതാ എന്നോട് പറഞ്ഞു. ടീച്ചർ എന്താ പറഞ്ഞത്? ടീച്ചർ പറഞ്ഞു ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, പി ടി എക്ക് തങ്ങാൻ ടീച്ചേഴ്സ് മസ്റ്റായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. നല്ലോണം പഠിച്ചോണ്ടിരുന്ന കൊച്ചു. ഞാനൊക്കെ പഠിച്ചോണ്ടിരുന്നപ്പോഴേ എന്റെ ടീച്ചറിനൊക്കെ എന്നെ പറ്റി നല്ലതേ പറയാനുണ്ടായിരുന്നുള്ളൂ. നീയൊക്കെ മനുഷ്യനൊന്ന് ആണം കെടുത്തോ, ആണം കെടുത്തോടാ. വെറുതെ അല്ലല്ലോ കുഞ്ഞു പറഞ്ഞ കാരണം. കറക്റ്റ് ഇല്ല. എന്ത് കാരണം? അവന് നമ്മളാരും പഠിപ്പിക്കുന്നത് അവന് ശരിയാവത്തില്ല. ലില്ലി പെണ്ണ് പറഞ്ഞു കൊടുക്കുന്ന അവന് കേറുന്നു. പിന്നെ ലില്ലി എന്താ വേറെ വല്ല ഭാഷയിലാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത്? കൊച്ചുങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അതല്ലേ ചെയ്യേണ്ടത്. എന്ത് ചെയ്യും? എന്ത് ചെയ്യാ? ചാടിത്തുള്ളി ദേഷ്യപ്പെട്ട് എടുത്തോണ്ട് വരുമ്പോ ആലോചിക്കണമായിരുന്നു. ഒരു കുഞ്ഞിനെ വഴക്കു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത്രയും കൂടെ പഠിക്കുന്ന പിള്ളാർ മുമ്പിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിസ്സാര കാര്യത്തിന് കണ്ണും തള്ളി വാശിയും കാണിച്ചിട്ടുണ്ട്. അവനെ എന്താ കാണിക്കാൻ ഇനി? കൊച്ചിന് എന്നാ പി ടി എ മീറ്റിംഗ്? പി ടി എ മീറ്റിംഗ് അടുത്ത മാസം 12-ാം തീയതിയോ 11-ാം തീയതിയോ കണ്ടാണ്. അപ്പൊ പി ടി എ മീറ്റിംഗ് മാത്രമല്ലല്ലോ ഇവൻ ഇങ്ങനെ ആയാലും ഇനി എങ്ങനെ? ഇനി മറ്റന്നാളോ ഏതാണ്ട് ടെസ്റ്റ് ഏതിന്റെ ഇടാ കണക്കോ ഏതായിരുന്നു മറ്റന്നാള്? അതുപോലും അറിയില്ല. ഡാ മറ്റന്നാൾ പരീക്ഷ ഉണ്ടോ? മറ്റന്നാൾ പരീക്ഷ ഉണ്ടോന്ന്? ഏതാ? വല്ലതും അറിയാവോ? ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, കുഞ്ഞിനെ പഴയതുപോലെ ലില്ലിപ്പണ്ണി എടുത്ത് ട്യൂഷനാക്കും. അതിന് അവള് മിണ്ടണ്ടേ? ആരാണ് ആദ്യമേ മിണ്ടാതെ വന്നത്? ഞാൻ കാര്യം പറഞ്ഞുള്ളൂ. കാര്യം പറഞ്ഞല്ലോ. കൊച്ചിനെ എടുത്തോണ്ട് ഇനി മേലെ പഠിപ്പിക്കാൻ വിടത്തില്ലെന്ന് തീരുമാനിച്ചതാരാ? ശരി, അത് ഞാനാണ്. പക്ഷെ ഈ കൊച്ചാരാ അവളുടെ? അവളുടെ അങ്ങോട്ടെ കൊച്ചല്ലേ? ആ കൊച്ചിനെ തിരിച്ചപ്പോ ആ മോനെ പഠിപ്പിക്കാം അമ്മ അങ്ങനെയൊക്കെ പറയുന്നു മോനെ ഇവക്ക് വിളിച്ചോണ്ട് പോയാൽ എന്താ കുഴപ്പം? അങ്ങനെയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കാം, ഈ കൊച്ചിനെ പഠിപ്പിച്ച ലില്ലി ആരാ? താങ്കളുടെ വൈഫാണോ? അപ്പൊ അവരുടെ അടുത്ത് ഈ വാശി കാണിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ കുഞ്ഞിന്റെ കാര്യം നോക്കിയാ പോരെ? നീ ശരിക്കും ആരുടെ കൂടെ? എന്റെ കൂടെയാണ്. അത് അവളുടെ കൂടെ. ഞാൻ കൊച്ചിന്റെ കൂടെ. പിന്നെ ടീച്ചറിന് മുമ്പ് ഇതേപോലെ അവനും കുമ്പിട്ടുന്നുണ്ടപ്പോ എനിക്ക് വിഷമമായി. എനിക്ക് ഇതേപോലെ പിള്ളേരുള്ളൂ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അങ്ങോട്ട് കേറുന്നു. എന്നെ മാമി പഠിപ്പിച്ചാ മതി, എന്നെ മാമി പഠിപ്പിച്ചാ മതി, എന്നെ മാമി പഠിപ്പിച്ചാ മതി എന്ന് കരയണം. എങ്ങനെ കരയൊന്ന് കാണിച്ചേ. എന്നെ മാമി പഠിപ്പിച്ചാ മതി, എന്നെ മാമി പഠിപ്പിച്ചാ. എന്തിനി കൈ ഇങ്ങനെ കാണിക്കുന്നത്? എന്നെ മാമി പഠിപ്പിച്ചാ മതി, എന്നെ മാമി പഠിപ്പിച്ചാ. ഇട മുഖത്ത് സങ്കടം വരട്ടെ, പറ്റുകയാണെങ്കിൽ കണ്ണീരും വരുത്തണം കേട്ടോ. അമ്മ ഇവിടെ നിന്ന് നിന്നോളാം. ഓർമ്മയുണ്ടല്ലോ. ഇടയ്ക്ക് നിർത്തിക്കോ. കൊച്ചു കിടന്ന് നിലവിളിക്കടോ, നിർത്ത്. കൊറേ നേരമായി തുടങ്ങിയിട്ട്. എന്റെ അമ്മ രാവിലെ ഇവന് തുടങ്ങിയതാ എന്നെ കൂമി പഠിപ്പിച്ചാ മതി, കൂമി പഠിപ്പിച്ചാ മതി എന്ന് പറഞ്ഞ നല്ല അടി ഞാൻ കിട്ടും. ഇവിടെ ഒന്നിടെ കൂടെ. അയ്യോ, അത് അവള് വന്ന് പഠിപ്പിക്കട്ടെ. എന്താ ഈ കൊച്ചു കിടന്ന് നിലവിളിക്കുന്നത്? എന്റെ മാമി പഠിപ്പിച്ചാ മതിയേ, എന്റെ മാമി പഠിപ്പിച്ചാ മതിയേ എന്ന് പറഞ്ഞോണ്ട് അവള് കൊച്ചിനായിട്ട് അടിക്കുന്നത്. എല്ലാ കാര്യമുണ്ടാ, നീ അത് പറഞ്ഞോടുക്ക്. എന്നാപ്പാ മതി. അത് വേണ്ട, അത് വേണ്ട പൊന്നെ. മാമി കുഞ്ഞിനെ പഠിപ്പിക്കുന്നില്ല. അതല്ലമ്മേ, ഞാനിവനെ പഠിപ്പിച്ചാൽ ശരിയാവത്തില്ല. ചിലപ്പോഴേ മാർക്ക് കുറഞ്ഞു പോവും, പിന്നെ അതിൻ്റെ പഴിയും കൂടെ ഞാൻ കേൾക്കേണ്ടി വരും. മാമിക്ക് കുഞ്ഞിനെ പഠിപ്പിക്കാനുള്ള യോഗമില്ല. പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയതാ. ചെല്ല്, ഒരു ബുക്ക് എടുത്തോണ്ട് വാ. ഓ, ഇല്ലവാ. ശരി, പൊയ്ക്കോ പൊയ്ക്കോ. ആ
ഓഡിയൻസ്.